നമസ്കാരം. സന്ദേശം എന്ന മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ചിത്രത്തിലെ ഒരു ഡയലോഗാണ് ഈ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നത്. ഉത്തമ, നീ ഇപ്പോൾ സ്റ്റഡി ക്ലാസ്സുകളിൽ നിന്നും പങ്കെടുക്കാറില്ലേ എന്ന ചോദ്യം സിനിമയിൽ ചോദിക്കുന്നത് അല്ലെ ഇടതുപക്ഷ നേതാവായി അഭിനയിക്കുന്ന ശ്രീനിവാസിൻ്റെ കോട്ടപ്പള്ളി എന്ന കഥാപാത്രമാണ്. ഇതിന് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ CPM-ൻ്റെ ഒരു തീരുമാനമാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ അന്ധവിശ്വാസം വളരെ വ്യാപകമായിരിക്കുന്നു, അതിൻ്റെ പേരിൽ കൊല വരെ നടന്നിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടി ക്ലാസ്സുകൾ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി സംഘടിപ്പിക്കുന്നു എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ പറയുന്നത്. പാർട്ടി ക്ലാസ് എന്ന് പറയുമ്പോൾ ഇതിൽ ആർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വ്യക്തമല്ല. കാരണം CPM ആണ് സ്റ്റഡി ക്ലാസ് സംഘടിപ്പിക്കുന്നതെങ്കിൽ അതിൽ കോൺഗ്രസ്സുകാരും പങ്കെടുക്കില്ല, BJP ക്കാരും പങ്കെടുക്കാൻ ഒരു സാധ്യതയില്ല. പിന്നെ പൊതുജനങ്ങൾക്ക് ഈ സ്റ്റഡി ക്ലാസ്സുകൾ പങ്കെടുക്കാൻ കഴിയുമോ എന്നുള്ളത് ഇനിയും വ്യക്തമല്ല. ഏതായാലും ഈ ഒരു നീക്കം നല്ലതാണ്. കാരണം നമ്മുടെ നാട്ടിലെ അന്ധവിശ്വാസം അതിൻ്റെ പാരമ്യതയിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ജനങ്ങളെ ഇതേക്കുറിച്ച് ബോധവൽക്കരിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. അവിടെ നമ്മൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ രണ്ട് പാർട്ടിക്കാരെയും പങ്കെടുപ്പിക്കാൻ കഴിയില്ല, പൊതുജനങ്ങൾക്ക് ഇത്തരം ക്ലാസ്സുകളിൽ പ്രവേശനം ഉണ്ടായിരിക്കും, അതോ പാർട്ടി കേഡറുകൾക്ക് മാത്രമാണോ പ്രവേശനം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മറ്റൊന്ന്, ഈ അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുമ്പോൾ അതിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ വളരെ പ്രസക്തമായി ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഈയിടെയായി വളർന്നു വന്നു എന്ന് പറയാൻ കഴിയില്ല, വളർന്ന് പന്തലിച്ച് വലിയൊരു വ്യവസായമായി മാറിക്കഴിഞ്ഞ ആൾദൈവങ്ങളെക്കുറിച്ചാണ്. ഈ ആൾദൈവങ്ങൾ ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാർക്കും തൊടാൻ പറ്റാത്ത രീതിയിൽ വളർന്ന ഒരുപാട് ആൾദൈവങ്ങളുണ്ട്. അവരുടെ പേരിൽ സ്വന്തമായി ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവർ ഒരു വലിയ വ്യവസായ സ്ഥാപനം നടത്തുന്നത് പോലെയാണ് ഈ ആത്മീയ പ്രസ്ഥാനം, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവരെ തൊടാൻ ഈ പറഞ്ഞ നേതാക്കൾക്ക് ആർക്കെങ്കിലും, അതല്ലെങ്കിൽ അണികൾക്ക് ധൈര്യമുണ്ടോ, അതിന് പാർട്ടി പ്രോത്സാഹനം നൽകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു ചോദ്യം. കാരണം ഇവരെ പലരെയും ആർക്കും അങ്ങനെ തൊടാൻ പറ്റുന്നൊരവസ്ഥയല്ല. കാരണം വോട്ട് ബാങ്ക് പോലുമാണ് ഇത്തരം സ്ഥാപനങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സത്യം. അപ്പോൾ അവിടെ CPM സ്വീകരിക്കേണ്ട ഒരു നിലപാട്, ഞങ്ങൾക്ക് വോട്ട് പ്രശ്നമല്ല, അതല്ലെങ്കിൽ ഇവരുടെ ശക്തി പ്രശ്നമല്ല, ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇവർക്കെതിരെയും ഉള്ള പ്രചരണം ശക്തമാക്കണം എന്നുള്ളതാണ്. അത് എത്രത്തോളം സാധ്യമാണ് ഇന്നത്തെ ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രസക്തമായ മറ്റൊരു കാര്യം. അതുപോലെ ഈ അന്ധവിശ്വാസത്തിനെതിരെ പണ്ട് ക്ലാസ്സുകൾ നടത്തുമായിരുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. ഒന്ന്, CPM-ൻ്റെ ഒരു പോഷക സംഘടന പോലെ പ്രവർത്തിക്കുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പിന്നെ കേരളത്തിലെ യുക്തിവാദികളുടെ ഒരുപാട് സംഘടനകളുണ്ട്. പണ്ടൊക്കെ ഇവർ പരസ്യമായി തന്നെ ഇത്തരം അന്ധവിശ്വാസം പൊളിക്കുന്ന രീതിയിൽ അതിൻ്റെ ചില ഷോകളും മറ്റുമൊക്കെ നടത്തുമായിരുന്നു. ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അവബോധം ഉണ്ടാക്കുന്നില്ല, എല്ലാം തട്ടിപ്പാണെന്ന് കാണിക്കുന്നതിന്. അതൊക്കെ ഏതാണ്ട് ഇവർ പലരും പണ്ടേ നിർത്തിവെച്ച മട്ടാണ്. മാത്രമല്ല, പണ്ട് യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ പുരോഗമനവാദികൾ എന്ന് ഭാവിച്ചിരുന്ന പലരും പിൽക്കാലത്ത് തങ്ങളുടെ ജീവിതത്തിൽ ഇതൊരിക്കലും നടപ്പിലാക്കിയിരുന്നിട്ടില്ല എന്നുള്ള സത്യം ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ളത് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ പ്രചരണം നടത്തുന്നത് ആരാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. യുക്തിവാദം പറയുകയും സ്വന്തം മക്കളുടെ കല്യാണം കൃത്യമായി ജ്യോത്സ്യനെ കൊണ്ട് പൊരുത്തം നോക്കുകയും മുഹൂർത്തം നോക്കുകയും തൻ്റെ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ തൻ്റെ ജാതിയിലോ മതത്തിലോ പെട്ട ആരാധനാലയത്തിൽ വെച്ച് കല്യാണം നടത്തുകയൊക്കെ ചെയ്ത ഒരുപാട് മഹാന്മാരായ യുക്തിവാദ നേതാക്കളും ഇത്തരം വിപ്ലവകാരികളുമൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും അവരിൽ ചിലർ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഈ ക്ലാസ് എടുക്കാൻ വരുന്നവർ ഇത്തരത്തിലുള്ള ആളുകളാണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ G.സുധാകരൻ ജ്യോതിഷ ശാസ്ത്രക്കാരുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. ജ്യോതിഷം ഏതാണ്ട് ശരിയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് പാർട്ടി നിലപാടാണോ എന്നുള്ളത് അറിയില്ല. കാരണം ജ്യോതിഷം നോക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുമോ ഈ പാർട്ടിയിലെ കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ ഗോവിന്ദ മാസ്റ്റർ പോലുള്ള ആളുകളാണ് ശ്രീ G.സുധാകരൻ നടത്തിയ ആ പരാമർശങ്ങളുടെ പേരിൽ അതിന് വിശദീകരണം നൽകേണ്ടത്. അതേപോലെ പാർട്ടി വിശദീകരണം തേടിയതായിട്ടൊന്നും നമുക്കറിയില്ല. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ ഗ്രഹങ്ങളുടെ സ്വാധീനം അതിലുണ്ടാകുന്നു, അങ്ങനെ അത് ജ്യോതിഷം വളരെ കൃത്യമാണ്, അതൊരു ശാസ്ത്രമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. ജ്യോതിഷം ഒരു ശാസ്ത്രമാണെന്ന് അറിയില്ല, പക്ഷേ ജ്യോതിശാസ്ത്രം ഒരു ശാസ്ത്രമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അസ്ട്രോണമിയും അസ്ട്രോളജിയും അത് രണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വളരെ പ്രമുഖനായ ഒരു നേതാവ് തന്നെ ചെന്ന് ഇത്തരത്തിലുള്ള ജ്യോതിഷ പരിപാടിയിലൊക്കെ പങ്കെടുക്കുകയും ഈ ജ്യോതിഷം വളരെ ഒരു ശാസ്ത്രമാണെന്നൊക്കെ പറയുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ആരായിരിക്കും ഇത്തരത്തിൽ ക്ലാസ് എടുക്കാൻ പോവുക എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളൊക്കെ കരുതിയിരുന്നത് ഒരുപക്ഷെ G.സുധാകരനെ പോലുള്ള ആളുകളാകാം ഈ അന്ധവിശ്വാസത്തിനെതിരെ ക്ലാസ് എടുക്കാൻ പോകുന്നത് എന്നാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹവും
ഏതാണ്ട് ജ്യോതിഷമൊക്കെ ശരിയാണ് എന്നുള്ള രീതിയിൽ ജ്യോതിഷക്കാരുടെ അവരുടെ സംഘടനയുടെ സമ്മേളനത്തിൽ തന്നെ ചെന്ന് മുഖ്യാതിഥിയായോ മറ്റോ പങ്കെടുത്ത് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ അന്ധവിശ്വാസം മാറ്റാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമുക്ക് നവോത്ഥാന സംരക്ഷണ സമിതി തന്നെ ഉണ്ട് സർക്കാരിൻ്റെ വക. ഈ നവോത്ഥാന സംരക്ഷണ സമിതിക്ക് ഇത്തരം കാര്യങ്ങളെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. നമ്മളീ പറഞ്ഞ ശ്രീനാരായണഗുരുവാണെങ്കിലും ജട്ടമ്മസ്വാമിയാണെങ്കിലും അയ്യങ്കാളിയാണെങ്കിലും ഒക്കെ തന്നെ അന്ന് ഈ സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെയൊക്കെ അകറ്റി ജനങ്ങളെ നല്ല ഒരു ജീവിത രീതിയിലേക്ക് കൊണ്ടുവരാൻ ഏറെ സഹായിച്ചിട്ടുള്ളവരാണ്. അവരുടെ പിന്മുറക്കാർ എന്ന് കരുതിയാണ് നമ്മൾ പലരെയും ഉൾപ്പെടുത്തി ഈ ഇവിടെ നവോത്ഥാന സംരക്ഷണ സമിതിയൊക്കെ രൂപീകരിച്ചിട്ടുള്ളത്. ഈ നവോത്ഥാന സംരക്ഷണ സമിതിക്ക് എന്തെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ അന്ധവിശ്വാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കാര്യമായി ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവരിൽ തന്നെ ഈ നവോത്ഥാന സംരക്ഷണ സമിതിയുടെയൊക്കെ തന്നെ പല നേതാക്കളും ഒരുപക്ഷേ ഇത്തരം ആൾദേവങ്ങളുടെ ശിഷ്യന്മാരാണോ എന്നുള്ളത് പോലും നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അന്ധവിശ്വാസം ഇവിടെ ഇല്ലാതാക്കണമെങ്കിൽ ഈ ആൾദേവങ്ങളെ പിടികൂടുക തന്നെ വേണം. ആൾദേവങ്ങൾ ഈ വ്യവസായം നടത്തുന്നത് അതൊരു മോശം വ്യവസായം നടത്താൻ മോശപ്പെട്ട കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ കുറേ പേർക്ക് തൊഴിൽ കിട്ടും, അതല്ലെങ്കിൽ നികുതി കിട്ടുമെന്നൊക്കെ ഉള്ള നല്ല കാര്യമാണ്. പക്ഷേ ഈ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലെ ഈ ആൾദേവങ്ങളൊക്കെ തന്നെ ഇത്രയും വലിയ പ്രസ്ഥാനങ്ങളായി മാറിയ ഒരു കാഴ്ച ഒരു പക്ഷേ അന്ന് ശ്രീനാരായണഗുരു ചട്ടമ്പിസ്വാമിയും അയ്യങ്കാളിയും സ്വപ്നം പോലും കണ്ടിരിക്കില്ല. ഭാവിയിൽ ഇത് ഈ ആത്മീയത കേരളത്തിൽ ഒരു വലിയ വ്യവസായമായി മാറുമെന്ന്, അവരൊക്കെ ജനങ്ങളുടെ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം മാറ്റാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഏതായാലും CPM ഇത്തരത്തിലുള്ള അന്ധവിശ്വാസം മാറ്റാനുള്ള നടപടികളായി മുന്നോട്ട് പോകുന്നത് തീർച്ചയായും നല്ലൊരു കാര്യമാണ്. പക്ഷേ അത് എങ്ങനെ നടപ്പിലാക്കുന്നു, ആരാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്ലാസ് എടുക്കാൻ പോകുന്ന ആളുകൾ പാവപ്പെട്ട സാധാരണ ജനങ്ങളെ അതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുമ്പോൾ സന്ദേശത്തിന് മേലെ തന്നെ ശങ്കരാടി പറയുന്നത് പോലെയുള്ള വൈരുദ്ധ്യാത്മിക ഭാഷ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ആളുകൾക്ക് ഒന്നും തന്നെ മനസ്സിലാവുകയില്ല. അപ്പോൾ ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ അന്ധവിശ്വാസ നിവാരണം പാർട്ടി ക്ലാസുകളിലൂടെ എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്ന്.